ബാഴ്സലോണ ആരാധകർക്ക് സന്തോഷം തരുന്ന ന്യൂസുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. കുറച്ചു മുമ്പാണ് ബാഴ്സലോണയുടെ ഒഫീഷ്യൽ പേജിൽ ആ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത്. അതെ, ഒരുപാട് നാളുകളുടെ കാത്തിരിപ്പിനൊടുവിൽ ആ ട്രാൻസ്ഫർ നടന്നിരിക്കുകയാണ്. അന്റോണിയോ ഗ്രീസ്മാൻ ബാഴ്സലോണയിലേക്ക് സൈൻ ചെയ്തു എന്നുള്ള ന്യൂസ്. ഇത് ലോകമെമ്പാടുമുള്ള എല്ലാ ഫുട്ബോൾ ആരാധകരെയും ആവേശത്തിലായിരിക്കുകയാണ്. ബാഴ്സലോണ ഇത്രയധികം വലിയൊരു ട്രാൻസ്ഫർ ആണ് നടത്തിയിരിക്കുന്നത്. ലയണൽ മെസ്സിക്കും സുവാരസിനും കൂട്ടായി അന്റോണിയോ ഗ്രീസ്മാൻ ആണ് ഇനി പന്ത് തട്ടാൻ ഒരുങ്ങുന്നത് എന്നുള്ള ഒരു വലിയ ന്യൂസ് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അറ്റ്ലറ്റിക്കോ മാഡ്രിഡുമായിട്ട് കരാർ പിൻവലിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ റിലീസ് ക്ലോസ് തുക എന്ന് പറയുന്നത് ഏകദേശം 120 മില്യൺ ആണ്. ബാഴ്സലോണയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ട്രാൻസ്ഫർ വാല്യൂ വളരെ കുറഞ്ഞിട്ടാണ് അദ്ദേഹം ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് എന്നുള്ള ന്യൂസുകളാണ് ഇപ്പോൾ പ്രൈമറിയായി ലഭിച്ചിരിക്കുന്നത്. ഒരുപാട് മുമ്പ് തന്നെ അറ്റ്ലറ്റിക്കോ മാഡ്രിഡ് വിടുമെന്ന് ഗ്രീസ്മാൻ വെളിപ്പെടുത്തിയിരുന്നു. പക്ഷേ എങ്ങോട്ട് പോകും, എന്ത് സംഭവിക്കും എന്നുള്ള കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് പുറത്തു വന്നില്ല. ഒരുപാട് റൂമേഴ്സുകൾ മാത്രമായിരുന്നു പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ സത്യമായിരിക്കുകയാണ്, എഫ് സി ബാഴ്സലോണയിൽ അന്റോണിയോ ഗ്രീസ്മാൻ സൈൻ ചെയ്തു എന്നുള്ള ന്യൂസ്. അറ്റ്ലറ്റിക്കോ മാഡ്രിഡിനായിട്ട് 285 മത്സരങ്ങളിൽ നിന്ന് 133 ഗോളുകളും 43 അസിസ്റ്റും അന്റോണിയോ ഗ്രീസ്മാൻ നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ യൂറോപ്പ ലീഗും യുഎഫ സൂപ്പർ കപ്പും അന്റോണിയോ ഗ്രീസ്മാൻ അറ്റ്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി നേടിക്കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും ഒരു വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള പോയിന്റ് തന്നെയാണ്. അപ്പോൾ ബാഴ്സലോണയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാനുള്ള ഒരു അവസരം തന്നെയാണ് ലഭിക്കുന്നത്. അന്റോണിയോ ഗ്രീസ്മാൻ കൂടെ ബാഴ്സലോണയിൽ എത്തുമ്പോൾ വളരെ കരുത്തുറ്റ ഒരു നിര തന്നെയാണ് ബാഴ്സലോണയിലേക്ക് എത്താനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നല്ല രീതിയിൽ പരന്നുകൊണ്ടിരിക്കുന്ന റൂമർ എന്ന് പറയുന്നത് നെയ്മർ കൂടെ ബാഴ്സലോണയിലേക്ക് വരുന്നു എന്നുള്ള ന്യൂസ് തന്നെയാണ്. അപ്പോൾ നെയ്മർ കൂടെ ബാഴ്സലോണയിൽ എത്തുകയാണെങ്കിൽ അത് ഞെട്ടിപ്പിക്കുന്ന ഒരു ട്രാൻസ്ഫർ ആവുകയും അതുപോലെ തന്നെ ക്ലബുകളുടെ നിലയിൽ വെച്ച് ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലബായി ബാഴ്സലോണ മാറാനും അത് വഴിയൊരുക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഈ ന്യൂസ് കഴിഞ്ഞ് അങ്ങനെ പോകാൻ വരട്ടെ, നമ്മൾ ഇന്ത്യൻ ടീമിന്റെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നാളെ ഇന്റർകോണ്ടിനെന്റൽ കപ്പിൽ ഇന്ത്യൻ ടീം കൊറിയയെ നേരിടാൻ ഒരുങ്ങുന്നു. അതിനു മുമ്പ് നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വനിതാ ടീം, അതായത് ഇന്ത്യൻ ഫുട്ബോൾ വനിതാ ടീം 57 ഫിഫ റാങ്കിങ്ങിലേക്ക് എത്തിയിരിക്കുകയാണ്. 63 നിന്നും 57 എന്ന് പറയുന്ന ഫിഫ റാങ്കിങ്ങിൽ എത്തിയിരിക്കുന്നു എന്നുള്ളൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് കൂടെ നമുക്കിതിൽ പറയാനുണ്ട്. അതിലൊരു കാര്യം കൂടെ പറയാനുള്ളത്, സ്പെയിനിൽ വെച്ച് നടക്കാൻ പോകുന്ന വനിതകളുടെ കോട്ടിഫ് കപ്പിലേക്കുള്ള 23 അംഗ ടീമിനെ കൂടെ പ്രഖ്യാപിച്ചു. അപ്പോൾ ഇന്ത്യൻ ഫുട്ബോളിന്റെ ഒരു വളർച്ച അത് വനിതാ ഫുട്ബോളിലേക്കും പുരുഷ ഫുട്ബോളിലേക്കും നല്ല രീതിയിൽ വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഫുട്ബോളിനായിട്ട് എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നാളെ ഇന്ത്യൻ ടീം ഇറങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇഷ്ടപ്പെട്ട എന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബുകൾ കൂമ്പാരമായാൽ പരിപാടി ഗംഭീരമാവും. അപ്പോൾ മറ്റേ വീഡിയോ മറ്റു ദിവസം മറ്റവരുമായി കണ്ടുപിടുന്നവരേക്കും ബൈ.